രാജ്യ വ്യാപകമായി പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ എൻഐഎ റെയ്ഡ് നടത്തുകയാണ്. ആറ് സംസ്ഥാനങ്ങളിലാണ് പരിശോധന. ഭീകരവാദ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടാണ് പരിശോധന നടക്കുന്നത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, എൻഐയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് വ്യാപകമായി തന്നെ പരിശോധനകൾ നടക്കുകയാണ്. ഈ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് നേരത്തെ കേന്ദ്ര ഇന്റലിജൻസ് ഉൾപ്പെടെ റിപ്പോർട്ടുകൾ നൽകിയതാണ്. അതുമായി ബന്ധപ്പെട്ടാണോ പരിശോധന പുരോഗമിക്കുന്നത്? രാജീവ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ പരിശോധന നടക്കുന്നത്. നേരത്തെ ഗ്രീൻ വാലി പോലുള്ള സ്ഥലങ്ങളിൽ, മലപ്പുറത്തും മറ്റും, മലപ്പുറം, മഞ്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ എൻഐഎയുടെ അന്വേഷണം നടന്നിരുന്നു. ഇതിന്റെ തുടർച്ച എന്ന നിലയിലാണ് മഹാരാഷ്ട്രയിലെ ചില കേന്ദ്രങ്ങളിലും അതോടൊപ്പം രാജസ്ഥാൻ, ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിലും ദേശീയ അന്വേഷണ ഏജൻസിയുടെ പരിശോധന പുരോഗമിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും പി എഫ് ഐ ഫണ്ടിങ് സംബന്ധിച്ചാണ്. കാരണം കഴിഞ്ഞ വർഷം സംഘടനയെ നിരോധിച്ചതോടുകൂടി പ്രവർത്തനം ഏതാണ്ട് പൂർണ്ണമായി തന്നെ നിലച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന് അന്നത്തെ പ്രവർത്തനങ്ങൾക്ക് എവിടെ നിന്നൊക്കെയാണ് ഫണ്ട് വന്നത് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി നടത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിൽ റെയ്ഡ് പുരോഗമിക്കുന്നത്. ഗൗതം, നേരത്തെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ശക്തമായ റെയ്ഡുകൾ ദേശീയ അന്വേഷണ ഏജൻസിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും നടത്തിയിരുന്നു. കേരളമാണ് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ് എന്ന കണ്ടെത്തലിനെ തുടർന്നായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ റെയ്ഡുകൾ നടത്തിയിരുന്നത്. കേരളത്തിൽ ഗ്രീൻ വാലി അടച്ചുപൂട്ടുന്ന സംഭവം ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ രീതിയിൽ ഈ മറ്റു സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ റെയ്ഡ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ, അത്തരം നടപടികളിലേക്ക് എൻഐഎ പോകാനുള്ള സാധ്യതയുണ്ടോ? രാജീവ്, കേരളത്തിൽ സമാനമായ ഒരു അന്തരീക്ഷം ഈ സംസ്ഥാനങ്ങളിൽ ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ചില വ്യക്തികൾ കേന്ദ്രീകരിച്ചുള്ള റെയ്ഡാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കേരളത്തിൽ നമുക്കറിയാം, കേരളം കേന്ദ്രീകരിച്ചാണ് പി എഫ് ഐയുടെ പ്രവർത്തനം രാജ്യവ്യാപകമായി നടന്നിരുന്നത്. ഗ്രീൻ വാലി പോലെയുള്ള കേന്ദ്രങ്ങളുണ്ട്, അവിടെ മതപരിവർത്തനവും മതപാഠശാലകളും പ്രവർത്തിച്ചിരുന്നു. ഭീകരവാദ പ്രവർത്തനങ്ങൾക്കുള്ള ട്രെയിനിങ് അവിടെ നടന്നിരുന്നു. പി എഫ് ഐയുടെ നിരോധനത്തിന് തൊട്ടു മുൻപ് നടന്ന ഓപ്പറേഷൻ ഒക്ടോബസിന്റെ ഒരു ശൈലി പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം, കേരളത്തിൽ നിന്നാണ് 90% പി എഫ് ഐ ഭീകരരെയും അന്ന് കസ്റ്റഡിയിലെടുത്തത്. അപ്പോൾ പി എഫ് ഐയുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം രാജീവ് സൂചിപ്പിച്ചതുപോലെ കേരളമാണ്. എന്നാൽ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ അത്രത്തോളം അവർക്ക് സ്വാധീനമില്ല, അല്ലെങ്കിൽ ആ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ആ സംസ്ഥാനങ്ങളിലില്ല. ചില വ്യക്തികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് നടത്തിയത്. കേരളത്തിലെ പോലെ ഒരു വലിയ ശൃംഖലയൊന്നും അവർക്ക് രാജസ്ഥാനിലെ, മഹാരാഷ്ട്രയിലൊന്നും രൂപപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗങ്ങളാണെങ്കിലും എൻഐഎ ആണെങ്കിലും വ്യക്തമാക്കുന്നത്. അതിനാൽ ഈ പി എഫ് ഐ ബന്ധമുള്ള വ്യക്തികളുടെ വീടുകളിലും മറ്റുമാണ് ഇപ്പോൾ ഈ റെയ്ഡ് മഹാരാഷ്ട്രയിലും. ഗൗതം, അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തെ പരിശീലന കേന്ദ്രമാക്കുക, ഈ ഫണ്ടിങ് കേന്ദ്രമാക്കുക, അതിനുശേഷം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുക, മറ്റ് സംസ്ഥാനങ്ങളിൽ ആക്രമണം നടത്തുക, ഇതായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ പദ്ധതിയെന്ന് നേരത്തെ രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. രാജീവ്, അത് തന്നെയാണ്. അതായത് ഈ കേരളം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇനിയും പ്രവർത്തനം നടത്താനുള്ള ഒരു ശ്രമം പി എഫ് ഐയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് ഈ സ്ലീപ്പർ സെല്ലുകൾ ഇപ്പോൾ സജീവമായി നടക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഈ സംഘടനയുടെ പ്രവർത്തനം വിപുലമായി നടക്കുന്നില്ല. പി എഫ് ഐയുടെ നിരോധനത്തിന് ശേഷം ഇതിന്റെ സ്ലീപ്പർ സെല്ലുകൾ കേരളത്തിൽ വളരെ സജീവമായി തന്നെ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും പി എഫ് ഐ ഭീകരർ കേരളത്തിലേക്ക് എത്തി അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തുവാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഈ കാര്യങ്ങളെല്ലാം ദേശീയ അന്വേഷണ ഏജൻസി വളരെ ഗൗരവത്തോടുകൂടി നോക്കിക്കാണുന്നു. ഇതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഈ പല ദിവസങ്ങളിലും പി എഫ് ഐയുടെ കേന്ദ്രങ്ങളിൽ രാജ്യവ്യാപകമായ റെയ്ഡുകൾ ഇപ്പോഴും പുരോഗമിക്കുന്നത്. എന്തായാലും കേരളത്തിലെ പോലെ സ്ലീപ്പർ സെല്ലുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ല എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ. സംസ്ഥാനത്തെ സാഹചര്യം നമുക്ക് അറിയാവുന്നതാണ്. അവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ തന്നെ പി എഫ് ഐയുടെ പ്രവർത്തനങ്ങൾക്ക് പല ഘട്ടങ്ങളിലും പിന്തുണ നൽകിയിരുന്നു. പ്രത്യേകിച്ച് അവരുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള എസ് ഡി പി ഐയുമായി സി പി ഐ എം സഖ്യത്തിലുള്ള പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കേരളത്തിലുണ്ട്. അതിനാൽ പി എഫ് ഐക്ക് അനുകൂലമായ അന്തരീക്ഷം ഒരുപക്ഷെ ദേശീയ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ കേരളത്തിലല്ലാതെ മറ്റു സംസ്ഥാനങ്ങളിലൊന്നും കേരളത്തിന് സമാനമായ ഒരു അനുകൂല അന്തരീക്ഷം നിലനിൽക്കുന്നില്ല. അതിനാൽ കേരളം കേന്ദ്രീകരിച്ചുകൊണ്ട് അതിന്റെ സ്ലീപ്പർ സെല്ലുകൾ ഇപ്പോഴും സജീവമാണ് എന്ന് തന്നെയാണ് രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ നൽകുന്ന വിവരം. രാജി, ഏതായാലും രാജ്യത്തൊട്ടാകെ എൻഐയുടെ നേതൃത്വത്തിൽ പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ റെയ്ഡ് ശക്തമായി തന്നെ നടക്കുകയാണ്. രാജസ്ഥാനും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലാണ് നിലവിൽ റെയ്ഡ് നടക്കുന്നത്. ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് റെയ്ഡ് നടക്കുന്നത്. നേരത്തെ ഇഡിയും ഈ സംസ്ഥാനങ്ങളിലൊക്കെ പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ റെയ്ഡുകൾ നടത്തിയതാണ്. വിശദമായ വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ നൽകിയത്.